ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലായാലും ലവേഴ്സിൻ്റെ ഇടയിലായാലും ഒരിക്കലും ചെയ്യാൻ പാടാത്ത ഒരു ആറ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പരമാവധി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൺകുട്ടിയെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആൺകുട്ടിയാണെങ്കിൽ മറ്റൊരു ബോയുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് തമ്മിൽ തന്നെ ഒരു ദേഷ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് എന്നെ അവനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്, അവന് എന്താ ഒരു ക്വാളിറ്റി ഉള്ളത് എന്നെല്ലാം ഒരുപാട് തോട്ട്സ് വരും. കാരണം എല്ലാവരുടെയും സ്വഭാവവും എല്ലാം യൂണീക്കാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ മറ്റൊരാളുമായുള്ള കമ്പാരിസൺ നിർത്തുക. ഈ ഒരു കമ്പാരിസണിന് ആദ്യത്തെ പോയിന്റ് നമ്മൾ നമ്മുടെ പാർട്ട്ണർ മറ്റൊരാളുമായി ഒരു കമ്പയർ ചെയ്യുന്നത് നിർത്തുക, അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആരും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, പരമാവധി അവോയ്ഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മളുമായി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു സ്വഭാവം നിർത്തുക. കാരണം ഇത് അവരിൽ വളരെയധികം ഇറിറ്റേഷനും അല്ലെങ്കിൽ ദേഷ്യവും വരുത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഒരു മനസ്സിൽ വരുന്നൊരു തോട്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കുക, പരമാവധി ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇത് അവർക്കും ഒരു ഒരു സങ്കടമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒഴിവാക്കുക. അടുത്ത മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നമ്മളിത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എന്താന്ന് വെച്ചാൽ, നമ്മളുടെ പാർട്ട്ണറിനെ നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ പാർട്ട്ണർ എത്ര തന്നെ നന്നായി ഡ്രസ്സ് ചെയ്ത് വന്നാലും അവരുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുക. അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്താലും നെഗറ്റീവ് മാത്രം പറയുക. ഇത് അവർക്കും ഒരു മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതുമൂലം നമുക്ക് ഒരുപാട് ഫൈറ്റ് ഇടേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരുപാട് ഫൈറ്റ് വരുന്നതാണ്. അത് ഒരു നല്ലൊരു അവസ്ഥ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് പറയുന്നത് നിർത്തുക. നമ്മൾ നമ്മുടെ പോസിറ്റീവ് മാത്രം ചൂണ്ടിക്കാണിക്കുക, പരമാവധി നെഗറ്റീവ് പറയുന്നത് നിർത്തുക. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് റെസ്പെക്റ്റ് ഇല്ലായ്മ. നമ്മുടെ പാർട്ട്ണറുമായി നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാതിരിക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചിന്തിക്കുക, അവർ പറയുന്നതിനൊന്നും വില കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന അവർക്കൊരു വിലയില്ലാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് പരമാവധി അത് നിർത്താൻ ശ്രമിക്കുക. കാരണം അവർക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. ലവ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ റെസ്പെക്റ്റ് ട്രസ്റ്റ് ഒക്കെയാണ്. പരമാവധി അത് ചെയ്യാൻ നോക്കുക. നമ്മൾ അവരുടെ പറയുന്നത് കേൾക്കാൻ നോക്കുക, റെസ്പെക്റ്റോടെ ബിഹേവ് ചെയ്യുക. കാരണം അതാണ് ലവിൻ്റെ ഒരു ബേസിക് റൂൾ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് റെസ്പെക്റ്റോടുകൂടി കേൾക്കുക. അപ്പം ഇതൊന്നും ഒഴിവാക്കുക, ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നത് ഒഴിവാക്കുക. അവർ പറയുന്നത് നമുക്കും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി വരുത്തുക. അപ്പം ഇത് ദയവായി ചെയ്യാം. അഞ്ചാമത്തെ ഒരു പ്രോബ്ലമാണ് പരമാവധി ആൾക്കാർ കൂടുതൽ പേരും ഈഗോ ഉള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ കോംപ്രമൈസ് ആക്കാതിരിക്കുക. ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, അത് നമ്മൾ വാക്പോരൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാതെ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥ, അത് പരമാവധി ഒഴിവാക്കുക. കാരണം ഈ ഒരു കോംപ്രമൈസിൽ എത്തുമ്പോൾ തന്നെ ആ ഒരു സമാധാന ചർച്ചകളൊക്കെ എത്തുമ്പോഴേ ഒരു ലവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുള്ളൂ, ഒരു ഇതാവുള്ളൂ. അല്ലാതെ ഈ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഈഗോ പോലെ നീ ആദ്യം താഴ്ന്നു തന്നാലേ ഞാൻ താഴ്ന്നേരുള്ളൂ എന്നൊരു അവസ്ഥ വരാതിരിക്കാൻ ശ്രമിക്കുക പാർട്ട്ണർമാർ. കാരണം ലവ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഈക്വാലിറ്റിയാണ്. നമുക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ഒരു റിലേഷനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി കോംപ്രമൈസ് ചെയ്യുക. നമ്മളും താഴ്ന്നു കൊടുക്കുക, അവരും താഴ്ന്നിരുന്നത്. അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ധരിച്ച് നടക്കുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക. പരമാവധി ഒരു ലവിൽ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഒരു അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കേണ്ടതാണ്. പക്ഷേ ചിലരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നത് മാത്രം കറക്റ്റ്, അവൾ ചെയ്യുന്നത് മൊത്തം തെറ്റ്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് മൊത്തം തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് മാത്രം കറക്റ്റ്, അവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, മൊത്തം നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും അത് ശരിയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, നമുക്ക് വാട്സപ്പിൽ 12 മണി ഇരിക്കാം, പക്ഷെ അവർക്കിരുന്ന് അത് പ്രശ്നമാണ് എന്നൊരു തോട്ട്സ് വരുന്നത്. അത് പരമാവധി ഒഴിവാക്കുക. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം മൂലം അത് പരമാവധി ബ്രേക്കപ്പ് വരെ എത്തിയേക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി പരിഹരിക്കുക. നമ്മുടെ തെറ്റും അവരുടെ തെറ്റും മനസ്സിലാക്കുക. അപ്പോൾ സംസാരിച്ച് തീർത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ചതിനെ തീർക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഈ ഒരു ആറ് കാര്യങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ആറ് കാര്യങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആറ് കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. കാരണം ഈ ചാനലിൽ നിങ്ങളുടെ ഒരു ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്.